ഹേ ഗൈസ്, ഇന്നിവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് ഫോട്ടോഗ്രാഫി ഐഡിയാസ് ആണ്, അതായത് സെൽഫ് ഫോട്ടോഗ്രാഫി ഐഡിയാസ് ആണ്. മീൻസ് നമ്മൾ തന്നെ ഫോട്ടോ എടുക്കുന്നു, നമ്മൾ തന്നെ ക്യാമറമാൻ, നമ്മൾ തന്നെ മോഡൽ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഞാനല്ല മോഡൽ, എനിക്ക് ഫോട്ടോ ഫേസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ അനിയനെ പിടിച്ചാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് എടുത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പം അതിനുമുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഷോ ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സ്നാപ്സീഡ് യൂസ് ചെയ്യാം, പിന്നെ ഒന്ന് പിക്സാർട്ടിന് യൂസ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ എഡിറ്റിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ലൈറ്റ് റൂമും യൂസ് ചെയ്യാം. അപ്പം ഈ ഫോട്ടോ എങ്ങനെ എടുക്കുന്നതിനെ പറ്റിയിട്ട്, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫോൺ ജസ്റ്റ് ഫോണോ അല്ല ക്യാമറയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ട്രൈപോഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിർത്തുക, ഷേക്കും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം അതങ്ങനെ എടുത്തതിന് ശേഷം പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡൽ വരുന്നു, അതായത് നമ്മൾ തന്നെ വന്ന് നിൽക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ എക്സ്പോഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു തടിയുടെ ഒരു കമ്പ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതായത് അത് വെക്കുന്നതിന് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ താഴത്തോട്ടുള്ള ഭാഗങ്ങളൊക്കെ മൊത്തം ഇറൈസ് ആയി പോകും, അവിടെ ഒന്നും കാണത്തില്ല. അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഫ്രെയിമിൻ്റെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ച് നിങ്ങൾ വെക്കുക. അതിന് ശേഷം ക്യാപ്ചർ കൊടുക്കുക. ക്യാപ്ചർ കൊടുത്തതിന് ശേഷം പിന്നെ അടുത്തത് ആ സെയിം ഫ്രെയിമിൽ തന്നെ പൊസിഷനൊന്നും മാറാണ്ട് തന്നെ നമ്മൾ അവിടെ തന്നെ വെച്ച് ഒരു ഫോട്ടോ എടുക്കുക. അതായത് ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മാറിയിട്ട്, മോഡൽ മാറിയിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ഒരു ഫോട്ടോ കൂടെ എടുക്കുന്നു. ഓക്കെ, ഇനി എഡിറ്റിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്നാപ്സീഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്സാർട്ട് യൂസ് ചെയ്യാം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എഡിറ്റിംഗ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യം അത് ഡബിൾ എക്സ്പോഷൻ ചെയ്യാൻ പോവാണ്, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ ആ ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ എക്സ്പോഷൻ പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ഇവിടെ പോകുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫോട്ടോ എടുത്തിട്ട്, നമ്മളിപ്പം ഇപ്പോൾ എടുത്ത ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് എടുത്ത ഒരു ഫോട്ടോ ഉണ്ടാവില്ലോ, ബാക്ക്ഗ്രൗണ്ട് മാത്രം, വേറെ ഒന്നും കാണില്ല. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി അങ്ങ് ഫുള്ളാക്കിയിട്ട് ടിക്ക് കൊടുക്കുക. അതിനുശേഷം മുകളിൽ ഫസ്റ്റ് കിടക്കുന്നത് ഈ ആരോ ക്ലിക്ക് ചെയ്യുക. ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വി വെഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ഓക്കെ, വി വെഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഡബിൾ എക്സ്പോഷനാണ്, അതിൻ്റെ ഇറേസർ ടൂൾ എടുക്കുക, സെൻറ്ററുള്ളത്. ഓക്കെ, അതിനുശേഷം ആ വടിയുടെ താഴത്ത് ഭാഗം മാത്രമാണ് നമ്മളിപ്പം ഇറേസ് ചെയ്ത് കളയുന്നത്. ആ സ്റ്റിക്കിൻ്റെ താഴത്ത് ഭാഗം മാത്രമേ നമ്മളിപ്പോൾ ഇറേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ലെവലിൽ വരും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ജസ്റ്റ് ഒന്ന് വടിയുടെ സ്റ്റിക്കിൻ്റെ താഴെ നിങ്ങൾ പിടിച്ചിരിക്കുന്ന എന്താണോ അതിൻ്റെ താഴത്തോട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് ആരോ പിടിച്ചിട്ടൊന്ന് ഡൗൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് വരും. അപ്പം ഇങ്ങനെ ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് കുറച്ച് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്, അതായത് വാളിൽ പൊട്ടിയും പൊളിഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തൂത്ത് കളയാൻ പോകും. അപ്പോൾ അതിനായിട്ട് അറിയാമല്ലോ, ടൂൾസിൽ പോയിട്ട് ഹീൽ ചെയ്ത് കളയും. അപ്പം ടൂൾസ് എടുത്ത് ഹീൽ ഓപ്ഷൻ പോയിട്ട് എവിടെയൊക്കെയാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഭാഗത്തുണ്ട്, ഞാൻ ഇപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ തുടച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നു, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. സത്യത്തിൽ ഈ ഫോട്ടോയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഡബിൾ എക്സ്പോഷനാണ്. നമ്മളിപ്പോൾ ആ ഡബിൾ എക്സ്പോഷൻ്റെ ഏരിയ കഴിഞ്ഞു, ജസ്റ്റ് പൊടി തട്ടി എടുക്കുന്നു, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ടൂൺ മേജിൽ കയറിയിട്ട് ജസ്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിനകത്തൊരു ഫിൽറ്റർ, ജസ്റ്റ് ഒരു ഫിൽറ്റർ എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് ടൂൾസ് എടുത്തിട്ട് വിൻറ്റേജ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഞാനിപ്പോൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഇതൊരെണ്ണം സെലക്റ്റീവ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്യുന്നുണ്ട്, അതായത് തൊട്ടിപ്പുറത്തൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സർക്കിൾ ഷേപ്പിൽ ബ്ലറർ വരും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇറേസ് ചെയ്ത ഭാഗത്തൊരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയൊരു വൃത്തിയുടെ പോലെ തോന്നില്ലേ. അപ്പോൾ അതൊന്നും മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിക്കർ അടിക്കാൻ പോകാനായത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതാദ്യം സേവ് ചെയ്തിട്ട് നേരെ പിക്സാർട്ടിലോട്ട് പോയി ഇപ്പോൾ സേവ് ചെയ്ത ഫോട്ടോ പിക്സാർട്ടിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫോട്ടോ പിക്സാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ പോകണം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സെർച്ച് ബാർ വരും. അപ്പോൾ സെർച്ച് ബാറിൽ പോയിട്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു
കോമ്പസ് പോലത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവിടെ മുകളിൽ പോയിട്ട് ജസ്റ്റ് കോമ്പസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, കുറേ സ്റ്റിക്കേഴ്സ് അതിൻ്റെ വരും. അതിൽ ഇന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും, അതായത് തോളിൻ്റെ സ്റ്റാർട്ടിങ്ങും പിന്നെ വടിയുടെ എൻഡിങ്ങിൻ്റെ മുമ്പുള്ള അവൻ്റെ ബോഡി ഉണ്ടല്ലോ, അത് രണ്ടിൻ്റെയും കറക്റ്റ് സ്റ്റാർട്ടിങ് ഏരിയ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നതെന്ന് പറയുന്നത് സ്റ്റിക്കർ മോഡൽ തന്നെയാണ്, എന്നാലും ആ വൈറ്റ് ഏരിയയിലുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടു, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വന്ന് കിടന്നു. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ സ്റ്റിക്കർ അടിച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ മേത്തോട്ടെല്ലാം കൂടെ സ്റ്റിക്കർ കയറിയിട്ടുണ്ട്. പകുതി സ്റ്റിക്കർ പുറത്തും പകുതി സ്റ്റിക്കർ അകത്തുപോയി. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ, നമ്മുടെ ഇറേസർ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തുവിടുക, വേണ്ടാത്ത ഭാഗത്ത് ഒന്ന് തുടച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആകും. അപ്പോൾ ഇത്രയേ ഉള്ള കാര്യം. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നേരെ നമ്മുടെ ലൈറ്റ് റൂമിൽ ഇട്ടിട്ട് ജസ്റ്റ് കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ഹിയർ ഈസ് എ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ കണ്ടൻസൊക്കെ നമുക്ക് ഇനിയും കൊണ്ടുവരാം. പുതിയ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ബാങ്കർ കണ്ടൻറ്റായിട്ട് ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ.